Hi friends, Bismika Chalota, Ellavarkum Swagatham. Innu njan vannittulladu orange juice inde recipe aayittana. Orange juice ellavarkum ishtanalle. Ippo orange inaanengil oru athyavashya vela koravu undu. Appo ee orange juice ine nammal oru special aayittu aanu undakkunnathu. Oru secret ingredients cherthittu nammude orange juice ine nammal special aayittum adhe pole nalla tasty aayittulla oru orange juice aanu നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഓറഞ്ച് ജ്യൂസിന് ശേഷം പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി കാണിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ന്യൂ ഫാഷൻ ലിബാസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്കൊരു സാധനം തന്നിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസിൻ്റെ റെസിപ്പിക്ക് ശേഷം കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് മൂന്ന് ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം നമുക്കൊരു രണ്ട് ഗ്ലാസ് ജ്യൂസിനുള്ള ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓറഞ്ചിന് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസിനെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഈ ഓറഞ്ചിനെ ജ്യൂസ് അല്ല കേട്ടോ, ഈ ഓറഞ്ചിനെ നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇത് കുരു പെട്ടുപോവുകയും അതിൻ്റെ ആ ഓറഞ്ചിൻ്റെ വെളുത്ത പോർഷൻ പെട്ടുപോവുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല കയ്പുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമുക്കുണ്ടാവില്ല. അപ്പോൾ അതാ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഈ ബാക്കിയുള്ള ഓറഞ്ചും പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതാ നമ്മളിവിടെ ഓറഞ്ചൊക്കെ പിഴിഞ്ഞതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറെടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇപ്പോൾ ഓറഞ്ച് ജ്യൂസ് പിഴിഞ്ഞെടുത്താൽ അങ്ങനെ കുടിച്ചാൽ പോരെ. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടുണ്ട്, ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ്. അതുകൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് മധുരത്തിനാവശ്യമായ കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് അല്ല നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്, അതൊരു വേറെ സാധനമാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ ചേർക്കുമ്പോൾ കാണിച്ച് പറഞ്ഞുതരാം. അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് വേറെ ഒന്നുമല്ല, പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് തിളപ്പിക്കാത്ത പാലാണ് ചേർക്കുന്നത്. നിങ്ങൾക്കത് തിളപ്പിച്ചിട്ട് തണുത്ത പാലുണ്ടെങ്കിൽ അതാണ് യൂസ് ചെയ്യുക, അതും യൂസ് ചെയ്യുക കേട്ടോ. ഇതിലേക്ക് ഞാനിതൊരു അരക്കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതൽ പാല് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. പാല് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ പാല് കൂടെ ചേർത്തിട്ടുള്ള നമ്മുടെ ഓറഞ്ച് ജ്യൂസാണ്. നല്ല ടേസ്റ്റിയാണ്. ഇത് ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ ദാഹിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി കുടിക്കാവുന്ന നല്ലൊരു അടിപൊളി ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ന്യൂ ഫാഷൻ ലിബാസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു നമുക്ക് അയച്ചു തന്നതാണ്. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. അതിനുശേഷം പിന്നെ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും കൂടി ഞാനിവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടേതാ ബിസ്മി കിച്ചൻ എന്നും എഴുതിയിട്ട് അതിൽ ഇതാ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ചിഹ്നവും അവർ സ്റ്റിച്ച് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് ഹൂബ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് ഇവർ പിന്നെ എന്താ പറയുക, കല്യാണ വർക്കിലൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും പേരൊക്കെ എഴുതിയിട്ട് അതേപോലെ തന്നെ ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ അവർ അതിൻ്റെതായ രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെഡിങ്ങിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്ക്
ചെറുക്കൻ്റെ മെണ്ണിൻ്റെയൊക്കെ പേര് എഴുതണമെങ്കിലും ആ ഒരു പേജ് ഒന്ന് സന്ദർശിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിലൊക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതിലൊന്ന് പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നമ്മുടെ ബിസ്മി കിച്ചൺ എന്നാണ് പേര് എഴുതി. ഞാൻ ഇത് ഒട്ടും പ്രതീക്ഷിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. നല്ലൊരു എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നോക്കാം, അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. പിന്നെ നമുക്ക് അവരയച്ചു തന്നിട്ടുള്ളത് മാസ്കാണ് കേട്ടോ, കുട്ടികളുടെ മാസ്കും അതേപോലെ തന്നെ. അപ്പോൾ അതാ ഒരു ഇത് ഞാൻ മാസ്കും കുട്ടികളുടെ ഇതെന്താ പറയുക ഹെയർ ബോയൊക്കെ ഇല്ലേ അതാണ് അവരുടെ ഇതിലുള്ളത്. പിന്നെ അത് ഇങ്ങനത്തെ ഹൂപ്സും ഞാൻ പറഞ്ഞിരുന്നില്ലേ, അങ്ങനത്തെയൊക്കെയാണ് അവരുടെ ഇൻസ്റ്റാ പേജിലുള്ളത് കണ്ടോ. നല്ലൊരു എംബ്രോയിഡറി വർക്കൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളിയാണ്. നമുക്ക് ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് നമുക്ക് ഇട്ടു പോകാൻ പറ്റും. പർദ്ദക്കൊപ്പൊക്കെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ അതേപോലെ തന്നെ ഇതാ വേറൊരു ഇത് ഡിസൈനിൽ ഒരു ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇതാ നല്ലൊരു ഇത് നമുക്കിത് പെട്ടെന്ന് കണ്ട മുത്താണെന്ന് തോന്നുന്നു കേട്ടോ. മുത്തല്ല കേട്ടോ, ഇത് ശരിക്ക് നോക്കിയൊക്കെ നോക്കാം, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല ക്യാമറയിലൂടെ. ഇത് അവർ സ്റ്റിച്ച് ചെയ്ത് കാണാം, നൂല് കൊണ്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ ഇതാ എനിക്കിത് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നല്ല ഒരു നല്ല രസമുണ്ട്, ഇട്ടാൽ നല്ല ക്യൂട്ടായിട്ട് നന്നായിട്ട് കിടക്കും. അപ്പോൾ ഇതും നമുക്കിവിടെ മാറ്റിയേക്കാം. പിന്നെ ഇതാണ് ഹെയർ ബോ കുട്ടികളുടെ തലയിൽ വെക്കുന്ന ഒരിത്. അപ്പം നമുക്ക് ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് നമ്മൾ ഓവർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഹെയർ ബോ, അതിനനുസരിച്ചിട്ടുള്ള മാസ്കും. അപ്പോൾ അതാ കണ്ടോ, അപ്പം നമ്മൾ ഏത് ഡ്രസ്സാണ് അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് നമുക്ക് ചെയ്തു തരും. അതിനുള്ള ഇത് ചെറിയ കുട്ടികൾക്കുള്ള മാസ്കാണ്. അപ്പോൾ ഈ ഹെയർ ബോൻ്റെ അതേ ഇതിൽ മാച്ചായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഒരു കാലത്തും ഈ മാസ്ക് ഒഴിവാക്കിയും കൊണ്ടുള്ള നടപ്പ് നമുക്ക് സാധിക്കുമോയെന്ന് അറിയില്ല അല്ലേ. നമ്മുടെ കാലം അങ്ങനെ ആ ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പഠിച്ചാൽ ആ ഇതൊക്കെ വേഗം മാറ്റി തരട്ടേലേ, എല്ലാവരും നമ്മളിതൊന്നും ഇടാതെ ഫ്രീയായി നടക്കുന്ന ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക കൂടി ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒരു അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഒരു അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹൂബ്സിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. ആർക്കെങ്കിലും ഇത് വെഡിങ്ങിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ന്യൂ ഫാഷൻ ലിബാസ് എന്നാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ പേര്. അപ്പോൾ ഞാൻ ആ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിലൊന്ന് കയറി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.